പ്രിയമുള്ളവരെ നമസ്കാരം. കൊറോണ കാലം, ലോക്ക്ഡൗൺ മൂലം എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ നേരിട്ട ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ നമ്മളെല്ലാം വീട്ടിലിരിക്കുന്നത് മൂലമുണ്ടാകുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളടക്കം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളുമായി ഈ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ശമ്പളം കിട്ടാത്തതിൻ്റെയും അല്ലെങ്കിൽ ജോലിക്ക് പോകാനാകാത്തതിൻ്റെയും ഒക്കെ വിഷമത്തിലാണ്. തീർച്ചയായും നാട്ടിൽ നടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. വിവിധ നാടുകളിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളികൾ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധം നമ്മുടെ നാട്ടിലെ സംഘടനകൾക്കും സർക്കാരിനുമൊക്കെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ വ്യാപകമായി പോകുന്നു. വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ, ക്ഷേമ നിധികളിലൂടെ ആളുകൾക്ക് ധനസഹായം നൽകുന്നു. ഗവൺമെൻറ് ധാന്യക്കിറ്റും സൗജന്യ റേഷനും അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ പെടാത്ത ഒരു വിഭാഗം കൂടി നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊരു സംശയമാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് എന്നെ പ്രേരിപ്പിച്ചത്. പ്രവാസികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ചെറിയ ശമ്പളം വാങ്ങിച്ച് ജീവിച്ചിരുന്നവർ, ചെറുകിട വ്യവസായികൾ, ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളും ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു നല്ല ടെറസ് വീടുണ്ടായിരിക്കാം, ഒരു പഴയ മാരുതി കാറുണ്ടായിരിക്കാം, പാരമ്പര്യമായി കിട്ടിയ 10 or 15 അല്ലെങ്കിൽ 1/2 ഏക്കറോ സ്ഥലമുണ്ടായിരിക്കാം, വീട്ടിലൊരു ഗൾഫുകാരുണ്ടായിരിക്കാം. ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ കുടുംബത്തിന് സഹായങ്ങൾ കിട്ടുന്നതിൽ അല്ലെങ്കിൽ സഹായങ്ങൾ ചോദിക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. ഈ പരിമിതി മൂലം ഒരുപക്ഷെ സർക്കാർ ഇവർക്ക് സഹായങ്ങൾ അനുവദിക്കുന്നുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ ക്ഷേമ കാര്യങ്ങളിൽ ഇവർ പെടുന്നുണ്ടായിരിക്കില്ല, സംഘടനകൾ നൽകുന്ന സഹായങ്ങളുടെ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടാകില്ല. ആത്മാഭിമാനം കൊണ്ട് ഇവർ ആരോടും സഹായം ചോദിക്കാറുമുണ്ടാകില്ല. പ്രവാസികളുടെ കാര്യം എല്ലാവർക്കും അറിയുന്നതുപോലെ ഏറെ ആശങ്കാജനകമായ കാലഘട്ടത്തിലൂടെയാണ് പ്രവാസികളുടെ ജീവിതം കടന്നു പോകുന്നത്. ഒരു മാസം കാശ് അയച്ചു കൊടുത്തില്ലെങ്കിൽ പട്ടിണിയാകുന്ന കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പുറത്തേക്ക് ഒരു പക്ഷേ അത് പ്രകടമാകില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ മാരുതി കാർ വീട്ടിലുണ്ടായിരിക്കും, ബൈക്കുണ്ടായിരിക്കും, ഒരു ടെറസ് വീടായിരിക്കും, അവർക്ക് 1/2 ഏക്കറോ അല്ലെങ്കിൽ 10 or 15 സെന്റ് സ്ഥലമുണ്ടായിരിക്കും. ആത്മാഭിമാനം കൊണ്ട് ഇവർ ആരോടും ഈ വീട്ടിൽ പട്ടിണിയാണ് അല്ലെങ്കിൽ വീട്ടിൽ കഷ്ടപ്പാടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുമുണ്ടാകില്ല. സംഘടനകളൊന്നും സഹായിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായ പദ്ധതികളിലോ ഒന്നും ക്രൈറ്റീരിയ അനുസരിച്ച്, മാനദണ്ഡം അനുസരിച്ച് ഈ ഗണം പെടുകയുമില്ല. ലോക്ക്ഡൌൺ ഇനിയും നീണ്ടുപോയാൽ, പ്രവാസ ജീവിതം ഇനിയും ദുഷ്കരമായാൽ ഇങ്ങനെയുള്ള ഇടത്തരക്കാരുടെ കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാക്കും. ഇപ്പോഴേ വളരെ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പറ്റുകാശ് കൂടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കടം വാങ്ങിക്കാവുന്നതിൻ്റെ പരിധിയിൽ കഴിഞ്ഞാൽ, ഒരുപക്ഷെ കുറേ ആളുകളൊക്കെ പണ്ടം പണയം വെച്ചും അല്ലെങ്കിൽ മറ്റുള്ള ചെറുകിട വായ്പകൾ മേടിച്ചും ഒക്കെ അത് ഈ സമയം തള്ളി നീക്കുമായിരിക്കാം. എന്നാൽ പോലും സംഘടനകൾ നൽകുന്ന സഹായങ്ങളിലും സർക്കാരിൻ്റെ അടക്കമുള്ള ത്രിതല പഞ്ചായത്തുകളടക്കമുള്ളവരുടെ ക്ഷേമ പദ്ധതികളിലും ഇത്തരം ആളുകളെ കൂടി ഉൾപ്പെടുത്താൻ അവരുടെ സമ്മതമില്ലാതെ, ഇവരുടെ വീട്ടിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അവർ പറയാതെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, അവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണമെന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്തരം ആളുകൾ ഒരിക്കലും എനിക്ക് സഹായം ആവശ്യമുണ്ടെന്നോ ആ കിറ്റിൽ ഒരു കിറ്റ് എനിക്ക് വേണമെന്നോ ആവശ്യപ്പെടില്ല. കാരണം അവർ പഠിച്ചിട്ടില്ല, അവരുടെ ജീവിതത്തിൽ ഇത്തരം ഒരു സ്ഥിതിയെ അവർ നേരിട്ടിട്ടില്ല. അപ്പം അത്തരത്തിൽ ഇടത്തരം ഫാമിലികളും നാട്ടിലുണ്ട്, അവർക്കും സഹായം ആവശ്യമുണ്ട്. സംഘടനകളും അതുപോലെ മതസംഘടനകളും എല്ലാവരും ഇത്തരം ആളുകളെ കൂടി ജാതി രാഷ്ട്രീയ ഭേദമന്യേ പരിഗണിക്കണം. ഗവൺമെൻറ് സഹായിക്കുമ്പോൾ, സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് കിട്ടുമെന്നുള്ള എന്താ പറയുക ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ്. എന്നാൽ പോലും സാമ്പത്തിക
പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം ആളുകളെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇവിടെ ഇങ്ങനെയൊരു വിഭാഗമുണ്ട്, വെള്ള ഷർട്ടിട്ട് വയറ് മുറുക്കിയെടുത്ത് പട്ടിണിയും പരിഭാരവും ആയി വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികളുടെയും മറ്റ് ജീവിത ചെലവുകൾ കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ട് പുറത്തറിയിക്കാതെ നല്ലതുപോലെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടുന്ന ഒരു വിഭാഗമുണ്ട്. അത്തരക്കാർക്കും കുടുംബമുണ്ട്. അത്തരക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ശമ്പളം കിട്ടിയിട്ടില്ല, ഗൾഫിൽ നിന്ന് കാശ് വന്നിട്ടില്ല, മറ്റുള്ള രീതിയിലുള്ള കടം വാങ്ങിക്കുന്നതൊക്കെ മുട്ടിയിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടുത്തെ സർക്കാരും ജനങ്ങളും പൊതുജനങ്ങളും അതുപോലെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.